ദാസേട്ടാ നമസ്കാരം. രണ്ടു ദിവസം മുമ്പ് ഞാൻ ദാസേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ജനുവരി 10 ഞങ്ങൾ അസിസിയിൽ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, ദാസേട്ടന് വരാൻ സമയമുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ദാസേട്ടൻ കുറേ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദാസേട്ടൻ്റെ പിറന്നാളിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഓൺലൈനിലുള്ള പരിപാടി നമുക്ക് വേണ്ട ദാസേട്ട, ദാസേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ പിറന്നാൾ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ അമേരിക്കയ്ക്ക് വരാം, എന്നിട്ട് അവിടെ വന്നിട്ട് ദാസേട്ടനെ നേരിട്ട് വിഷയമെന്ന് ഞാനിങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ദാസേട്ടൻ എന്നോട് തീർച്ചയായിട്ടും അടുത്ത പിറന്നാളിൽ നേരിട്ട് വരും, നമുക്കൊന്നിച്ച് കാണാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് ദാസേട്ടനെ നിങ്ങളെല്ലാവരെയും പോലെ നമുക്ക് ദാസേട്ടനെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വിളിച്ചപ്പോൾ ദാസേട്ടൻ പറഞ്ഞു വരണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ജനുവരി 5 എങ്കിലും ഇവിടെ എത്തണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ സാധിച്ചില്ല. അത് ഇനി ഏത് ദിവസമാണ് വരുന്നതെന്ന് എനിക്കിപ്പോൾ പറയാനും പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, പണ്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മോഹൻലാൽ ദാസാന്നാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ദാസേട്ടനാക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദാസേട്ടനും കൂടെ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഒരുപാട് തമാശകൾ പറഞ്ഞിരിക്കാനൊക്കെ ഉള്ളൊരു ഒരു സമയമുണ്ടായി. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിധിയായിട്ട് കാണുന്ന അങ്ങനെയാണ് ദാസേട്ടനോട് ഫോണിൽ സംസാരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ദാസേട്ടൻ്റെ ഒരു വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിൽ വരിക. അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന സന്ദർഭങ്ങൾ അതൊക്കെയാണ്. ദാസേട്ടൻ്റെ ഷഷ്ടിപൂർത്തിക്കാണ് 2000 ജനുവരി 10 ഞാൻ ആദ്യമായിട്ട് ദാസേട്ടനെ പിറന്നാൾ വിഷയം വേണ്ടി വിളിക്കുന്നത്. അന്നു തൊട്ട് ഇന്ന് വരെ എല്ലാ ജനുവരി 10 എനിക്ക് ദാസേട്ടനെ വിളിച്ച് വിഷയം സാധിച്ചിട്ടുണ്ട്. ദാസേട്ടൻ്റെ ഈ ഇങ്ങനെയുള്ള പിറന്നാൾ ആഘോഷങ്ങൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ ഞാനും മനോജ് കെ ജയനും മാത്രം ഇത്തവണ വന്നിട്ടുള്ളൂ, മമ്മൂട്ടി വന്നിട്ടില്ല, അത് ഓർമ്മ വേണം കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയൊക്കെ ഉള്ളു ദാസേട്ടാ, ഞങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നും. അപ്പോൾ ഇന്ന് ഞാനും മനോജ് കെ ജയനും കൂടെ പറയായിരുന്നു, നമ്മൾ ദാസേട്ടൻ്റെ പിറന്നാളെന്ന് പറഞ്ഞിട്ട് ജനുവരി 10 വേറെ ഒരു പരിപാടിക്കും പോവാതെ ഓടിപ്പിടിച്ചു പോകും. ഞങ്ങളുടെ പിറന്നാളിന് ദാസേട്ടൻ ഒരു വിഷ് പോലും ചെയ്യാറില്ല, എന്നാണെന്ന് പോലും ദാസേട്ടൻ അറിഞ്ഞുകൂടെ. അപ്പം ഇനി മമ്മൂട്ടിയുടെ പിറന്നാളിലും മോഹൻലാലിൻ്റെ പിറന്നാളിലൊക്കെ വിഷ് ചെയ്യുമ്പോൾ ആലോചിക്കണം. ദാസേട്ടൻ വിഷയം നേരിട്ട് വരുന്നത് ഞാനും മനോജ് കെ ജയനും മാത്രമേ ഉള്ളൂ, അത് ഓർമ്മ വേണം കേട്ടോ ദാസേട്ടാ. അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ദാസേട്ടാ, ദൈവം ആയുസ് തരുന്നിടത്തോളം കാലം ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ ദാസേട്ടൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. പ്രവചേച്ചി, ഞാനും ദാസേട്ടനും കൂടെ സാധാരണ ഫോണിൽ സംസാരിക്കുമ്പോൾ ദാസേട്ടനേക്കാൾ കൂടുതൽ പ്രവചേച്ചിയാണ് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാറുള്ളത്. പ്രവചേച്ചി എനിക്ക് തന്ന ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത് പലരും ദാസേട്ടാന്ന് വിളിക്കുന്ന പോലെയല്ല, സിദ്ദിഖ് ദാസേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടട്ടോ എന്ന് പ്രവചേച്ചി പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവരും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നന്ദി, നമസ്കാരം. മനോജ് കെ ജനി കേട്ടോ ഇവിടോ എല്ലാവരും ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴും, അപ്പോൾ എന്നും മനോജും ഞാനും ദാസേട്ടൻ്റെ പിറന്നാളിൽ എന്നും ഉണ്ടാവും എന്നുള്ളൊരു ഒരു ഓർമ്മ വേണം ദാസേട്ട. മനോജിന് കൈമാറുക. ദാസേട്ടാ നമസ്കാരം. സിദ്ദിഖ് പറഞ്ഞ ശരിയല്ലേ, കഴിഞ്ഞ വർഷം ഞാനും സിദ്ദിഖും ഉണ്ടായിരുന്നു. നമസ്തേ നമസ്തേ. മമ്മൂക്ക ഇല്ല, അങ്ങനെ പലരും പല സമയത്തും ഉണ്ടാവാറില്ല, ഞങ്ങളെ ഉണ്ടാവും എന്നും എപ്പോഴും കേട്ടോ. ജനുവരി 10 പറഞ്ഞാൽ അത് ഞങ്ങള് എവിടെ പിറന്നാൾ ആഘോഷിച്ചാലും ഞങ്ങളൊപ്പം ഉണ്ടാവും. ഒരുപാട് സന്തോഷം ദാസേട്ടാ, കാരണം ഇന്ന് ഈ ദിവസത്തിലൂടെ വരാൻ സാധിച്ചതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. ആദ്യം തന്നെ ഒരു സാഷ്ടാംഗ പ്രണാമം മനസ്സുകൊണ്ട് നേരുന്നു. ദാസേട്ടന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും എക്കാലത്തും. ഈ ഭൂമി മലയാളം ഉള്ളിടത്തോളം കാലം ദാസേട്ടൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങളൊന്നും ചിലപ്പോൾ ആ സമയത്ത് ഇല്ലെങ്കിലും ദാസേട്ടനൂടെ ഉണ്ടാവണം, അതാണ് ഞങ്ങളുടെയൊക്കെ ഏറ്റവും എളിയ ആഗ്രഹം കേട്ടോ. പിന്നെ സിദ്ദിഖ്, എൻ്റെ ജീവിതത്തിലെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ആഗ്രഹം പല നടന്മാരും ആഗ്രഹിക്കുന്ന പോലെ അല്ലായിരുന്നു. ചില ആൾക്കാർ സൂപ്പർ സ്റ്റാർ ആവണം, അല്ലെങ്കിൽ ഭയങ്കര വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹം ദാസേട്ടൻ്റെ പാട്ടുകളിൽ മാക്സിമം പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണം. അത് ദൈവം അനുഗ്രഹിച്ച് ദാസേട്ടൻ്റെ എനിക്ക് ആദ്യം കിട്ടിയ പാട്ട് കുടുംബസമയത്തിൽ നീലരാവിലിന്നതിൻ്റെ, പിന്നെ കാതിൽ തേന്മഴയായി, എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ പാട്ട് കാതിൽ തേന്മഴയായി. പിന്നെ ഞാൻ ഈ നായക വേഷങ്ങളിൽ നിന്നൊക്കെ മാറി വില്ലൻ വേഷങ്ങളിലെ ദീപം ഞാൻ ഓർത്തു എൻ്റെ പണി തീർന്നു, ഇനി പാട്ടില്ല. ആ അപ്പോഴാണ് എനിക്ക് വീണ്ടും ഒരു വലിയ നിധി പോലൊരു പാട്ട് കിട്ടി, തിരനുരിയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. എന്നെ എവിടെയും ദാസേട്ടൻ കൈവിട്ടില്ല, ഇനിയും കൈവിടില്ല എന്നുള്ള പ്രാർത്ഥനയോടെ ദാസേട്ടന് വീണ്ടും ഒരുപാട് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.